ഇത് ജമീല ശ്രീധരൻ പേരൂർക്കട വാർഡിലെ സിപിഎം സ്ഥാനാർത്ഥിയാണ്. അതിലുപരിയായി ഒട്ടേറെ സമരമുഖങ്ങളിൽ സിപിഎമ്മിനെ മുന്നിൽ നിന്ന് നയിച്ച NS എന്ന ഏവരും ബഹുമാനപൂർവ്വം വിളിക്കുന്ന എൻ ശ്രീധരന്റെ മകൾ കൂടിയാണ് ജമീല ശ്രീധരൻ. പത്തനംതിട്ട ജില്ല രൂപീകൃതമായതിനു മുൻപുണ്ടായിരുന്ന അതിവിശാലമായ കൊല്ലം ജില്ലയിൽ അന്നത്തെ സിപിഎം ജില്ലാ സെക്രട്ടറിയായിരുന്നു എൻ ശ്രീധരൻ. അച്ഛന്റെ അതേ പാത പിന്തുടർന്ന് ജമീലയും പൊതുപ്രവർത്തനത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ്. അച്ഛൻ നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും ജമീലയ്ക്കൊപ്പമുണ്ട്. അച്ഛൻ്റെ തീർച്ചയായിട്ടും പ്രവർത്തനം നമുക്ക് വളരെയേറെ പ്രചോദനമാണ്. വളരെയേറെ വളരെയേറെ എന്ന് വെച്ചാൽ അച്ഛനാണ് എല്ലാം ഞങ്ങളെ ആ ഒരു അച്ഛൻ്റെ സ്വഭാവമാണ് ഞങ്ങൾക്ക് ആ ഒരു വഴിയിലേക്ക് തിരിയാനായിട്ട് എല്ലാം സഹായിച്ചത്. ഒരു യാതൊരുവിധ അഴിമതിയും ഒന്നുമില്ലാതെ പോകണം, വളരെ നിയമപരമായി പോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഞങ്ങളെല്ലാം വളർന്നത്. അച്ഛൻ അമ്മ ഒരു ടീച്ചറായിരുന്നു, പത്മാവതി ടീച്ചർ എന്ന് പറയും. പത്മാവതി ടീച്ചറിൻ്റെ NSൻ്റെയും മൂത്ത മകളാണ് ഞാൻ. അച്ഛൻ ഒരു കരകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അച്ഛൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അതിനു മുമ്പ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ചില്ലറക്കാരിയല്ല ജമീല. ഭരണ നൈപുണ്യത്തിൽ കഴിവ് തെളിയിച്ച ജമീല സംഘടനാ രംഗത്തും ഒരുപോലെ ഇന്നും തിളങ്ങുന്നു. പഠനശേഷം ഫോറൻസിക് ലബോറട്ടറിയിൽ സയന്റിസ്റ്റായി നിയമിതയായ ജമീല തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒട്ടനേകം കേസുകൾ കൈകാര്യം ചെയ്ത തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. കേരളത്തിലെ ആദ്യ ഫോറൻസിക് വിഭാഗത്തിലെ ഒരേ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു ജമീല ശ്രീധരൻ. എനിക്ക് നിയമപരമായി നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. നമ്മൾ നിയമത്തിന് അതീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആ എൻ്റെ ആ 39 വർഷത്തെ സർവീസും എനിക്ക് വളരെ ഉപകാരമായി. ഞാൻ ഉന്നതമായ ഒരു മേഖലയിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് എനിക്ക് വളരെയേറെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം എനിക്കൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇനിയും ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ എല്ലാം എനിക്കിവിടെയും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ബലമായ വിശ്വാസം എനിക്കുണ്ട്. ജമീല ശ്രീധരനെ പോലൊരു സഖാവ് എന്ന് പറയുന്നത് തികച്ചും ഈ വാർഡിൽ 100% മത്സരിക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ്. കാരണം അവർ വഹിച്ചിട്ടുള്ള പങ്ക്, അവരുടെ അച്ഛൻ വഹിച്ചിട്ടുള്ള പങ്ക് ഈ പാർട്ടിക്ക് വേണ്ടി, CPM വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് നിർണായക പങ്കാണ്. അവരുടെ ആ അഡ്മിനിസ്ട്രേഷൻ വിവാഹം എന്ന് പറയുന്നത്, അവർ വഹിച്ചിട്ടുള്ള ആ വിവാഹം എന്ന് പറയുന്നതും ഇന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് പറഞ്ഞു കേൾക്കുന്നത്. അത് ഫോറൻസിക്കിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറിലും ശരി തന്നെ, അത് കഴിഞ്ഞ് PSC അംഗം എന്ന നിലയിലും നല്ല അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സ്ത്രീയാണ്. 100% ഉറപ്പായിട്ട് പറയും നമ്മുടെ വാർഡിൻ്റെ തുടർച്ചയായിട്ടുള്ള വികസനത്തിന് ഈ അവരുടെ ആ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോറൻസിക് ജോയിന്റ് ഡയറക്ടറായി വിരമിച്ചതിനു ശേഷം PSC അംഗമായും പിന്നീട് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായും ജമീല പ്രവർത്തിച്ചു. വഹിച്ച ഉയർന്ന പദവികളൊന്നും സജീവമായ തന്റെ സംഘടനാ പ്രവർത്തനത്തിന് തടസ്സമായില്ല. സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചപ്പോഴും കാര്യമായ മാറ്റമൊന്നുമില്ല. തൊഴുകയോടെ ഉറച്ച ആത്മവിശ്വാസത്തോടെ ജമീല ജനങ്ങൾക്ക് മുന്നിലെത്തി. ഈ വാർഡിലെ ആൾക്കാർക്ക് ഉള്ള അവരുടെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവരുടെ എല്ലാ സമ്മതത്തോടുകൂടി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫോറൻസിക് ലാബിലുള്ള 39 വർഷത്തെ സേവനവും കുറ്റാന്വേഷണത്തിൽ ജമീല തെളിയിച്ച മികവും സംഘടനാ രംഗത്തും പ്രയോജനപ്പെടുത്താനാകുമെന്ന വിശ്വാസത്തിലാണ് ജമീല ഇത്തവണ തുറന്ന പോരാട്ടത്തിനിറങ്ങുന്നത്. ജമീലയുടെ കൂടെ എല്ലാവിധ പ്രചോദനവും നൽകി ഭർത്താവ് വി ആനന്ദനും മക്കളും കൂടെയുണ്ട്. പേരൂർക്കട ജംഗ്ഷന് സമീപമുള്ള ഇന്ദിരാനഗറിലാണ് ജമീല താമസിക്കുന്നത്.